ഇനിയുള്ള ബാക്കി ഭാഗം ഓഡിയൻസ് കൂടി സഹകരിക്കേണ്ടതാണ്. എല്ലാവരും സഹകരിക്കണം, ഒത്തു പാടണം. കുട്ടനാടൻ കുഞ്ചയിലേതോ കൊച്ചു പെണ്ണെ കുയിലാളെ വേണം, കൂടൽ വേണം, കുരവ വേണം. വിജയ ശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. കറുത്ത തിറകു വെച്ചു അരയെന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ തോന്നി എന്തെന്നറിയാത്ത തല തട്ടനറിയാത്ത ോടി വന്നു പുണരുന്നു തങ്കരയിൽ തീയിന്മേൽ പൊട്ടുപുക്കുന്നു തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു എന്നൽ വന്നു വെഞ്ചാമരം വിശിത്തരുന്നു ഇത്രയേറെ വിജയപരമാക്കി തീർത്ത എല്ലാവരെയും ഞാൻ അനുമോദിക്കാനായി ഉപയോഗിക്കുകയാണ്. ആദ്യമായി ഇതിന്റെ ആർട്സ് സെക്രട്ടറി ശ്രീ അനൂപിനെ എല്ലാവരും ഒന്ന് കൈയടിച്ച് ആശംസ അറിയിക്കേണ്ടതാണ്. അനൂപ് രണ്ടു വാക്ക് പറയട്ടെ, അപ്പോഴേക്കും ശ്രീ ഹരിഹരൻ ചേർ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. എല്ലാവർക്കും നന്ദി, പ്രോഗ്രാമുണ്ട്, സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. ഈയൊരു സംരംഭം ഇത്ര വിജയമാക്കി തീർക്കാൻ അനൂപ് ഒരുപാട് പ്രയത്നിക്കുകയുണ്ടായി. ഓരോ ആൾക്കാരും ഇൻഡിവിജ്വലായിട്ട് വിളിക്കുകയും അതിന്റെ പിന്നിൽ യാതൊരു മുൻപരിചയമില്ലാതെ ഇത്രയേറെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അനൂപ് ഇത്ര ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലും കൂടെ ഏറ്റവും കൂടുതൽ സഹായിച്ച കുറെ സുഹൃത്തുക്കളും ആളുടെ കൂടെയുണ്ട്. നമ്മളുടെ പ്രോഗ്രാം ഡയറക്ടർ ശ്രീ ഹരിഹരനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളുടെ നിർദ്ദേശപ്രകാരം അനൂപ് വളരെയധികം പ്രയത്നിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാമത്തിന് നന്നായി ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് അതിൽ ആ ഈ ഓണാഘോഷത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ നമ്മൾ എല്ലാ മെമ്പർമാരോടും കിട്ടി അതിയായ ഞാൻ അതിയായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ശ്രീ രഘു.
വളരെ വ്യത്യസ്തമായി ചെയ്യാൻ കഴിക്കുന്നതാണ് വിചാരിക്കുന്നത്. എല്ലാം ഇഷ്ടപ്പെട്ട് തരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ എൻ്റെ കൂടെ വിവരൻ്റെ അടുത്ത് ജയകൃഷ്ണൻ ചെയ്ത് അങ്ങനെല്ലാം കുറച്ച് പേരില്ലായിരുന്നു. ഒരുപാട് പേർ ഒരുപാട് പേരുടെ സഹകരണം കൊണ്ടാണ് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞത്. താങ്ക് യു. സന്തോഷ്. ശ്രീ മധു വിനോജ്. ഞാനെന്താ പറയാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ എന്റെ കഴിവുകൾ എന്താണെന്നുള്ളത് കാണിച്ചു, അത് വീണ്ടും ആവർത്തിച്ചു. മുഖത്ത് ചായം തേച്ച് മനുഷ്യന്റെ രൂപം എങ്ങനെ മാറ്റാം, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലജീഷ് വിനോജ്. സമന്വയുടെ 2009 ഓണാഘോഷം വിജയിപ്പിക്കാനിവിടെ എല്ലാവർക്കും എത്തിച്ചേർത്ത എല്ലാവർക്കും, എല്ലാ സമന്വയങ്ങൾക്കും എന്റെ പേരിലും സമന്വയുടെ പേരിലും ഞാൻ ഹാർദവമായി നന്ദി പറഞ്ഞോളൂ. ശ്രീ വിനോജ്. ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കിയതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം മനോഹരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ മധു ധനഞ്ജന. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമന്വയ്ക്ക് ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നല്ല നല്ല പ്രോഗ്രാം നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല അടിപൊളി പ്രോഗ്രാം നമുക്ക് ഇനിയുള്ള ഓണക്കാലങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്കതിൽ കൂടുതൽ വാക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ഞാൻ ലീവിലായിരുന്നു. എന്നാലും എൻ്റെ കഴിയാവുന്ന അത്ര സഹകരണം ഞാൻ ഒരോടുകൂടി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പല പല നടന്മാരുടെ ശബ്ദത്തിലും സ്വയസ്ഥിതമായ ശൈലി സ്വന്തമായ ശബ്ദത്തിലും ഈ പ്രോഗ്രാം ഇത്ര വിജയകരമാക്കി തീർത്ത ശ്രീ രാജ്ഗോപാലിനെ പല പല ശബ്ദങ്ങൾ കേൾക്കുവാനായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഒരു കയ്യടി കൊടുക്കുക ശ്രീ രാജ്ഗോപാൽ. ഇനി ഒരു മൂന്നാൾക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട ഉണ്ട്. കഴിഞ്ഞ എക്സിക്യൂട്ടീവിൽ കൊടുക്കാന്ന് പറഞ്ഞ് കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പാസ്സായ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ് ഉണ്ട്. നമ്മളുടെ ലക്കി ഡ്രോ ഇവിടെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോകും. ലക്കി ഡ്രോയില് പേര് വന്നാലും ഇവിടെ ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പ്രൈസ് കിട്ടുന്നതല്ല. അവസാന നിമിഷത്തിൽ ഭാഗ്യം പരീക്ഷിക്കേണ്ട എല്ലാവരും ശ്രീ വിജയേട്ടനുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ഒരു 5-10 കൂപ്പൺ ബാക്കിയുണ്ട്, അതൊന്ന് സഹകരിച്ചെടുക്കുക. കാരണം ഒരുപാട് ചെലവ് വന്നിട്ട് എന്തെങ്കിലും കിട്ടാത്തതെന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാരഞ്ഞിറക്കുകയാണ്. പ്ലീസ് ഒന്ന് ആരെങ്കിലും എടുക്കാത്തവരുണ്ടെങ്കിൽ ഒരു 5-6 ടിക്കറ്റ് എടുത്ത് സഹായിക്കാം. ഓക്കെ ശ്രീ രാജ്ഗോപാൽ പ്ലീസ്. എനിക്ക് വളരെ സന്തോഷം തോന്നി, കാരണം ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സമുദായ സംഘടന, അതിൻ്റെ ആങ്കറാണ് സാധിച്ചതിൽ വളരെ സന്തോഷം. ഒരു 24 മണിക്കൂർ കൊണ്ട് മാത്രം ഒരു നാടകം തട്ടിക്കുട്ടിയാണ്. ഹരിഹരൻ ചേട്ടനോടും വിനോജിനോടും വളരെയധികം എന്താ പറയുന്നത് എനിക്കറിയില്ല. 24 hours അത്രയും സമയം കൊണ്ട് ഇത്രയും നല്ലൊരു നാടകം തട്ടിക്കുട്ടിയ അവരെ അനുമോദിക്കാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ നമ്മുടെ കലാപരിപാടി നടത്തിയ കൊച്ച് മിഴിക്കുകയിൽ വളരെ നന്നായി തന്നെ അവർ നൃത്തം ചെയ്തു. വളരെ സന്തോഷം. അവരെ ഇനിയും പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം. പ്രവീൺ ശരത് ടിങ്കു മൂന്ന് പേര് സ്റ്റേജിൽ. ശ്യാം വിമൽ. ഹലോ. ഈ യുവ കലാകാരന്മാർക്ക് ഒരിക്കൽ കൂടി ഒരു പ്രോത്സാഹനത്തിനായി ഒന്ന് കയ്യടിച്ച് അവരെ ഓക്കെ അവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് നിങ്ങൾക്ക് ശ്രമിക്കാം. ആദ്യത്തെ ആഘോഷിക്കോ നന്നായി ആഘോഷിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം സന്തോഷം. ഈ ഓണം ഇത്രത്തോളം സന്തോഷകരമായി തീർക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. ഇതെന്റെ 2nd ഓണമാണ്. ഇത്രയും അല്ല ഇവിടെ ഇവയിലെ 2nd ഓണമാണ്. ഇത്ര അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുമോ അറിയാലോ. താങ്ക്സ് എല്ലാവർക്കും. ഈ ഓണം കൂടാൻ പറ്റില്ലായിരുന്നു ഞാൻ കരുതിയിരുന്നത്, പക്ഷെ അത് കൂടാൻ പറ്റി. എന്തായാലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന സന്തോഷമുണ്ട്. താങ്ക് യു. കാരണം സുരേന്ദ്രൻ തന്നെ. പറയിക്കാതെ പറയണ്ടേ, എന്താണ് എത്ര കഷ്ടപ്പെട്ടത്. ഒന്നുകൂടി പറയും, സുരേന്ദ്രൻ കാരണമാണ് അദ്ദേഹം ഇവിടെ എത്തിയത്, അതുകൊണ്ടാണ് ഇതിന് പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോ ആ സുരേന്ദ്രൻ കൊടുക്കൊരു കയ്യടി. ആ ഒരുപാട് ഒരു കയ്യടി കിട്ടില്ലേ.
തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ അടുത്ത കൊല്ലവും ഇതിനേലും ഗംഭീരമായി ഓണം ആഘോഷിക്കാൻ എല്ലാവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒരു പിന്നെ ഇനി നമ്മളുടെ ഒരു ആസ്ഥാന ജ്യോത്സ്യം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു പ്രാർത്ഥനാഗാനങ്ങൾ ആലപിച്ച് നമ്മൾ അദ്ദേഹം എവിടെയാണെങ്കിലും സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ആ ഗോകുൽ, ഇത് കഴിയുന്നതോടുകൂടി, ഇവർ പുറത്തിറങ്ങുന്നതോടുകൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളും സ്റ്റേജിലേക്ക് ഒന്ന് വരേണ്ടതാണ്. അവർ നമുക്ക് ഇനിയുള്ള അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവരെ നമുക്കൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എല്ലാ കുട്ടികളും